ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെ ഒരു പിസ തയ്യാറാക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം തന്നെ എടുക്കാൻ നോക്കണം. അതിനുശേഷം അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും അതുപോലെ തന്നെ 2 സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് നേരം ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതൊന്ന് ഫെർമെൻ്റായി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1.5 കപ്പ് മൈദയാണ്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഇളം ചൂടുള്ള വെള്ളം എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇളം ചൂടുള്ള പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു മെഷർമെൻ്റ് കൊണ്ട് നമുക്ക് 2 പിസ തയ്യാറാക്കാവുന്നതാണ്. നിങ്ങൾക്ക് 1 പിസ മതിയെങ്കിൽ ഇതിൻ്റെ 1/2 ക്വാണ്ടിറ്റി എടുത്താൽ മതിയായിരിക്കും. ഇത് നന്നായിട്ട് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. പക്ഷേ കുറച്ചുകൂടെ മാവ് ചേർത്ത് കൊടുക്കാതെ അത് തന്നെ നന്നായിട്ട് കുഴച്ച് ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. ഇപ്പം നന്നായിട്ട് അത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ നന്നായിട്ട് കുഴയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് സോഫ്റ്റായി വരും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 3-4 മണിക്കൂർ അത് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പിസ്സ സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത്, 1 ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3 ടൊമാറ്റോ 2 ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ടൊമാറ്റോ ഇത്രയും വലുതാക്കിയിട്ടത് അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നല്ലതുപോലെ കുക്കായി വന്നതിന് ശേഷം അതിൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് മാറ്റണം. അതിന് മാറ്റിയതിന് ശേഷം നല്ലതുപോലെ അത് മിക്സിയിലിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ 1-2 സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും അതിലുള്ള വെള്ളത്തിൻ്റെ അതൊക്കെ ഒന്ന് വറ്റിപ്പോകും. എന്നിട്ട് നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിട്ട് കിട്ടണം. ഇപ്പോൾ നമ്മുടെ പിസ്സ സോസൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി പിസ്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും 1 സ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോഴേ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഓയില് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അല്ലാതെ ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ടൈപ്പിൽ അതൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മാത്രം മതിയായിരിക്കും. ഇനി നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഡബിൾ സൈസിൽ കിട്ടിയിട്ടുണ്ട്. അതിനെ ഒന്നും കൂടെ ഒന്ന് ഒരു 5 മിനിറ്റ് നന്നായിട്ട് അതിനെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ലോണം അത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് അതിൻ്റെ പകുതി മാവ് ചേർത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് പരത്തി കൊടുക്കാം. തീരെ നൈസാക്കിയ അത് ക്രിസ്പിയായി പോകും. അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിക്ക് തന്നെ അത് പരത്തി കൊടുക്കാം. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. അതിങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതിയായിരിക്കും. അപ്പോഴത്തേക്കും എല്ലായിടത്തും ഒരുപോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിനെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ
കുറച്ച് മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. അത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 കളാസില ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വീണ്ടും കുറച്ച് മൊസറല്ല ചീസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ചൂടായിരിക്കുന്ന ഒരു ദോശക്കല്ലിൻ്റെ മുകളിലേക്ക് ഈ പിസയുടെ ബേസ് നമുക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് അത് ബേക്കായി കിട്ടും. എന്നിട്ട് നമുക്കതിനെ എടുത്തിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പിസയുടെ റെസിപ്പിയാണിത്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.